നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയിരുന്നു. ഇന്ത്യയുടെ നയങ്ങളെല്ലാം എതിർക്കുന്ന ഒരു ഭരണാധികാരിയാണ് കമല ഹാരിസ്. അവരുമായി തന്നെ ആദ്യം കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇരു നേതാക്കളും ആദ്യമായി നടത്തുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ച എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഇതിന്. അമേരിക്കയുടെ നിർണായക പങ്കാളിയാണ് ഇന്ത്യയെന്ന് കമല ഹാരിസ് പ്രതികരിച്ചു. രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ലോകത്ത് ഗഹനമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അവർ പറഞ്ഞു. കൊറോണ പ്രതിരോധിക്കാൻ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. വാക്സിൻ കയറ്റുമതി പുനരാരംഭിക്കാൻ ഇന്ത്യ സ്വീകരിച്ച തീരുമാനം സ്വാഗതാർഹമാണെന്നും വാക്സിനേഷനിൽ ഇന്ത്യ നടത്തുന്ന മുന്നേറ്റങ്ങൾ പ്രകീർത്തിപ്പെടേണ്ടതാണെന്നും കമല ഹാരിസ് ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയും അമേരിക്കയും സ്വാഭാവിക പങ്കാളികളാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഇരു രാജ്യങ്ങൾക്കും സമാനമായ മൂല്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായ താൽപ്പര്യങ്ങളുമാണ് ഉള്ളതെന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മികച്ച സഹകരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ എല്ലാ മേഖലയിലും ഉള്ളത്. അമേരിക്കയും ഇന്ത്യയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണം എന്നും അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യങ്ങളുടെയും ഏകോപനവും സഹകരണവും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യൻ വംശജരായ 40 ലക്ഷം ജനങ്ങൾ ഇരു രാജ്യങ്ങളുടെയും മികച്ച സൗഹൃദത്തിന് പാലമായി പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി കമല ഹാരിസിനോട് പറഞ്ഞു. ബൈഡൻ ഹാരിസ് നേതാക്കളുടെ ഭരണ നേതൃത്വത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമെന്നും മോദി വ്യക്തമാക്കി. ലോകത്തിന് തന്നെ പ്രചോദനമാണ് കമല ഹാരിസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനമെന്നും ജീവിത പങ്കാളി ഡൗഗ്ലസ് എംഹോഫിനൊപ്പം ഇന്ത്യയിലേക്ക് വരണമെന്നും മോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ കമലയുടെ വരവിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വംശജയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. ലോകം വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ ഘട്ടത്തിലൂടെ പോകുന്ന വേളയിലായിരുന്നു ബൈഡനും ഹാരിസും അധികാരത്തിലേക്ക് എത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ച പ്രധാനമന്ത്രി അവരുടെ നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞു. കൊറോണ വ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം, ക്വാഡ് സമ്മേളനം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചുവെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയിൽ കൊറോണയുടെ രണ്ടാം തരംഗ സമയത്ത് അമേരിക്ക നൽകിയ സഹായങ്ങൾ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയിൽ കൊറോണ പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്തായിരുന്നു ഇരു നേതാക്കളും ആശയവിനിമയം നടത്തിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും തമ്മിൽ വൈറ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.